മാത്സ് നിങ്ങൾക്ക് ടഫാണോ? വെൽ ഡോണ്ട് വറി ഫ്രണ്ട്സ്, മാത്സ് ഈസി ആക്കാനുള്ള കുറച്ച് ടിപ്സ് എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇനി മുതൽ മാത്സ് ഈസി ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So maths oru baad students inde oru main enemy aanu ee maths nu parayunnathu, oru villain alle. പലരും കമൻറ്റ് ചോദിക്കാറുണ്ട്, ബ്രോ ഈ മാത്സ് ഈസി പഠിക്കാനുള്ള എന്തെങ്കിലും കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമെന്ന്. സോ ടുഡേയ്സ് വീഡിയോ ഈസ് ഫോർ യു ഗായ്സ്. ആൻഡ് ഞാൻ കുറേ നേരം പറഞ്ഞ് സംഭവം വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് ടിപ്സിലേക്ക് പോവാം. നമ്പർ വൺ, ഫൈൻഡ് യുവർ വീക്ക് പോയിന്റ്. സോ ഈ മാത്സ് എന്ന സബ്ജക്റ്റിനെ പല പല ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കാൽക്കുലസ്, ജോമെട്രി, അൽജിബ്ര, അങ്ങനെ പല പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഈ എല്ലാ സെക്ഷൻസും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല. ചില സെക്ഷൻസൊക്കെ ഈസി ആയിരിക്കും, പക്ഷെ മറ്റ് ചില സെക്ഷൻസൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഈ അൽജിബ്രയും ജോമെട്രിയൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ അയാൾക്ക് കാൽക്കുലസിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് വിട്ടുപോകും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണോ അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു വീക്ക് പോയിന്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുക. കാരണം ആ ഒരു വീക്ക് പോയിന്റ് കൂടി നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഒരു ഓവറോൾ കോൺഫിഡൻസ് തന്നെ കൂടും. ആൻഡ് വിച്ച് മീൻസ് ആ മാത്സ് സബ്ജക്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, നമ്പർ ടു, മേക്ക് എ ഫോർമുല ലിസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാത്സിൽ ഇക്വേഷൻസിൻ്റെയും ഫോർമുലാസിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമ്മളതൊക്കെ കുറേ കാണാപ്പാടം പഠിച്ചേക്കുകയും ചെയ്യും, പക്ഷേ എക്സാമിന് സമയമാകുമ്പോഴാവും നമ്മൾ പെടുക. എക്സാം അങ്ങനെ എഴുതാവും, അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ എഴുതും, അപ്പോൾ ഡൗട്ടാവും, അല്ല ഇവിടെ പ്ലസ് ആണോ അതോ മൈനസ് ആണോ, ഫുൾ കൺഫ്യൂഷൻ ആവും. അങ്ങനെ ആ പ്രോബ്ലം തന്നെ ചിലപ്പോൾ തെറ്റിപ്പോൾ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫോർമുലാസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അതുമായിട്ടൊരു നല്ല ടച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ, ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളോട് എപ്പോൾ ചോദിച്ചാലും അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫോർമുലിസ്റ്റ് ഉണ്ടാക്കുക. ആൻഡ് സ്റ്റിക്ക് ടു യുവർ വാച്ച്. നമ്പർ ത്രീ, റീചെക്ക് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇങ്ങനെ മാത്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതി അവസാനം നോക്കുമ്പോൾ ഉത്തരം തെറ്റായിരിക്കും. അപ്പോൾ തുടങ്ങും, ഓ ഈ വൃത്തികെട്ട മാത്സ് കണ്ടുപിടിച്ചവന് ഏതവനാണാവാൻ പറഞ്ഞ് നമ്മുടെ പഠിക്കാനുള്ള മൂഡും പോകും, ബുക്ക് അടച്ചു വെച്ച് നമ്മൾ നീച്ച് പോവുകയും ചെയ്യും. സോ ഇത്തരത്തിൽ ഇനി ഇങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ, നൈസിൽ നിങ്ങൾ എഴുതിയുന്നുണ്ടല്ലോ അതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. 99% നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഈ മാത്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്, എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ മതി നമ്മളുടെ ഓവറോൾ ആൻസർ തന്നെ തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഴുതി ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ആ ഭാവിയിൽ ആ മിസ്റ്റേക്ക് വീണ്ടും ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. നമ്പർ ഫോർ, സ്റ്റഡി റെഗുലർലി. സോ ഈ മാത്സോട് നമുക്ക് എപ്പോഴും നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാത്സിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മാത്സ് എപ്പോഴും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം 2, 3, 4 മണിക്കൂറൊക്കെ മാത്സ് പഠിക്കണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ, ഒരു 30 മിനിറ്റ് നേരം മാത്സ് പഠിച്ചാൽ മതി. അതും എല്ലാ ദിവസവും ഒന്നും വേണ്ട, ആഴ്ചയിൽ ഒരു 4 ദിവസമോ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒരു 5 ദിവസമോ അത് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് റെഗുലറായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുക കൂടി വേണം. നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഐ റിപ്പീറ്റ്, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ടിപ്പ്, ടിപ്പ് നമ്പർ 5, അപ്ലൈ മാത്സ് ടു ദ റിയൽ വേൾഡ്. സോ ഈ മാത്സ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റ് അല്ല, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സബ്ജക്ട്. നമ്മളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ സബ്ജക്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകാറില്ലേ, അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങും, സാധനങ്ങളുടെ വില കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ മാത്സ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അടിക്കാനുള്ള ചാൻസ് നമുക്ക് പ്രോബബിലിറ്റി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇനി നമ്മളിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ് എടുക്കുമ്പോൾ അതൊന്ന് ചുമ്മാ എടുത്ത് നോക്കുക, ആ അത് സിലിണ്ടറാണല്ലോ, സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക, ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് πr²(h). അങ്ങനെ ചുമ്മാ ആ ഇക്വേഷനൊക്കെ ഒന്ന് ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ റിയൽ ലൈഫിൽ ഈ മാത്സ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് ബെനഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
ഒന്നെന്ന് പറയുന്നത് ഒഫ്കോഴ്സ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇക്വേഷൻസ് ആയിക്കോട്ടെ ഫോർമുലാസ് ആയിക്കോട്ടെ തിയറംസ് ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് എന്ന് പറയുന്നത് മാത്സിനോടുള്ള നമ്മുടെ അപ്രോച്ച് അതൊന്ന് മാറിക്കിട്ടും. മാത്സ് ഇത് ആ മാത്സ് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഒരു ഇൻട്രസ്റ്റോട് നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് ടിപ്സ്. ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാത്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയി തോന്നും, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.